വേനലും വർഷവും വ്യത്യാസമില്ലാതെ കുടിവെള്ള പ്രശ്നം നേരിടുന്ന മലപ്പുറം നഗരസഭയുടെ ചില വാർഡുകളിൽ ഇത്തവണ വരൾച്ച രൂക്ഷമാകുമെന്നാണ് ആശങ്ക. നാലും അഞ്ചും ദിവസം കൂടുമ്പോഴാണ് പൈപ്പ് ലൈനിൽ വെള്ളമെത്തുന്നത്. ദൈനംദിന ആവശ്യങ്ങൾക്ക് പോലും വെള്ളം വില കൊടുത്ത് വാങ്ങേണ്ട അവസ്ഥയിലാണ് പ്രദേശങ്ങളിലെ കുടുംബങ്ങൾ. ഇപ്പം മോട്ടർ കത്തിയിട്ട് ഒരു മാസത്തിനല്ലേ, ഇതുവരെ അറ്റങ്ങൾ പിന്നെ ഉദ്യോഗസ്ഥന്മാരെ മാറ്റിയിട്ടില്ല. അവർക്ക് കഴിയില്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു PHD ഓഫീസ് ഇവിടെ മലപ്പുറത്ത് വേണ്ട. ഞങ്ങളും ഇവിടുന്ന് പൈസ കൊടുക്കണ്ടല്ലോ. ഇത് മാസം മാസം ബില്ല് വരുന്നുണ്ട്, രണ്ട് മാസം ബില്ല് വരുന്നുണ്ട്. അത് നമ്മൾ മിനിമം ചാർജ് തന്നെയാണ് കൊടുക്കുമ്പോൾ. അവർക്ക് ശമ്പളം കിട്ടണമെങ്കിൽ അതിനൊരു പരിഹാരം കാണണം. അതന്നെ ദിവസങ്ങളായി കുടിവെള്ളം ലഭിക്കാത്തതിൻ്റെ രോഷമാണ് ഈ വാക്കുകൾ. മലപ്പുറം നഗരസഭയുടെ ഉയർന്ന പ്രദേശങ്ങളിലാണ് കുടിവെള്ളത്തിനായി ജനങ്ങൾ നെട്ടോട്ടമോടുന്നത്. മുട്ടിപ്പടി, കോട്ടമ്മൽ, കൂരിക്കാട്, ആലങ്കുളം തുടങ്ങിയ പ്രദേശങ്ങളിൽ ജലക്ഷാമം രൂക്ഷമാണ്. PHD വെള്ളം ഉയർന്ന പ്രദേശമായതുകൊണ്ട് കയറുന്നില്ല എന്നാണ് അവരവരുടെ സ്കെയിൽ വെച്ച് അളക്കുമ്പോൾ പറയുന്നത്. എന്നാൽ ഇതിന് മുമ്പ് വർഷങ്ങളിൽ കയറിയിട്ട് ഉള്ളതായി നമുക്ക് അനുഭവമുണ്ട്. അതും അപ്പോൾ ഒരിക്കലും ഞങ്ങൾക്ക് അത് അംഗീകരിക്കാൻ പറ്റില്ല. PHD അനാസ്ഥയാണ് ഇവിടെ തരത്തിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. കുന്നിൻ പ്രദേശമായ പെരുമ്പറമ്പ് ചുങ്കം 40 വാർഡിലെ സ്ഥിതി ദയനീയമാണ്. പ്രദേശത്തേക്ക് വെള്ളമെത്തിക്കാൻ പല പദ്ധതികളും നടപ്പാക്കിയെങ്കിലും ഫലപ്രാപ്തിയിലെത്തിയില്ല. താൽക്കാലികമായി സ്ഥാപിച്ച ടാങ്കിലേക്ക് അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വേണ്ട വെള്ളം പോലും എത്തുന്നുമില്ല. ഒരു ഉറ്റുപോലും വെള്ളം കിട്ടണില്ല. അതാണ് ഇപ്പോഴത്തെ ബുദ്ധിമുട്ട് ഞങ്ങൾക്ക്. ഞങ്ങൾ പുഴയിലും അവിടെയും ഇവിടെയൊക്കെ പോയിട്ടാണ് തിരുമ്പിടും കുളിക്കണൊക്കെ. പരിഹാരത്തിന് പകരം നഗരസഭയും വാട്ടർ അതോറിറ്റിയും പരസ്പരം പഴിചാരുകയാണെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. മുനിസിപ്പാലിറ്റി അറിയും, മുനിസിപ്പാലിറ്റിക്ക് ഉത്തരവാദിത്തം, വാട്ടർ അതോറിറ്റി കോലിക്ക് ഉത്തരവാദിത്തം. പിന്നെ നമ്മൾ എവിടെ പോവാ? അതാണ് ഇപ്പോൾ രണ്ടു കൂട്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് കളിക്കുകയാണ്. 24 മലപ്പുറം.